ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ തൊലി കറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പിള്ളേർക്ക് മാത്രമല്ല നമ്മൾ വലിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴം, ഒരു കറുത്തിട്ടുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്, തൊലി കറുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് അളവിൽ പച്ചരി, ഒരു പഴം, ഒരു പഴത്തിൻ്റെ അളവാണ് കേട്ടോ അരക്കപ്പ് പച്ചരി പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്ത് വെക്കട്ടോ. നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ഒരു മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തലശ്ശേരി ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാണി വെല്ലം, വെല്ലം എന്നാണ് നമ്മളിവിടെ തലശ്ശേരി കണ്ണൂർ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഏകദേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾ അരിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഇതാ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാല്, അതേപോലെ തന്നെ രണ്ടാം പാല്, മൂന്നാം പാല്, ഇതേപോലെ മൂന്ന് പാലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഈ അരി അരച്ചെടുക്കേണ്ടത് മൂന്നാം പാലിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത് മൂന്നാം പാല് ചേർത്തിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചവെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, അരി ഈ പാല് വെച്ചിട്ട് തന്നെ അരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ അരി എല്ലാം കൂടെ ഒരു ചെറിയൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കത് അരക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒട്ടും കട്ടകളും തരികളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ പഴം, ഈ പഴം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നാലായിട്ട് ഞാൻ കീറിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്യുന്നത് കാണിക്കാത്തത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്യൂ റൈസിൻസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയതുകൊണ്ട് ഞാനിത് അങ്ങനെ കാണിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു നെയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകാനായിട്ട് നിൽക്കരുത്. ഈ ഒരു കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഏതാണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ പഴത്തിൽ നന്നായിട്ട് ആ പഞ്ചസാര പിടിക്കുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമ്മളിവിടെ ഫ്ലെയിം ഓണാക്കാതെയാണ് കേട്ടോ അടുപ്പിൽ ഈ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാനിൽ തന്നെ നമ്മളിത് കഴുകൊന്നും വേണ്ട, ഇതിലോട്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പച്ചരി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മിക്സിയുടെ ജാറ് മൂന്നാം പാലിലാണ് കേട്ടോ. ഞാനിത് കഴുകി എടുത്തിട്ടുള്ളത് മൂന്നാം പാലിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മിക്സിയുടെ ജാറ് ഒന്ന് എല്ലാം ഒന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശർക്കരയുടെ ആ ഒരു സിറപ്പാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുക്കാറായിട്ടില്ല, നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മൂന്നാം പാലിൻ്റെ ബാക്കി, നമുക്ക് എത്രയാണ് നമ്മൾ മൂന്നാം പാൽ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി പാല് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ശർക്കരയുടെ അതൊക്കെ ഈ തേങ്ങാപ്പാലും അരിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിക്കുന്ന വിധത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാം പാൽ നമ്മൾ എടുത്ത് വെച്ചതിനകത്ത് പകുതി പാലോളം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഞാനിവിടെ ഫ്ലെയിം അങ്ങ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും കേട്ടോ. ആ സമയത്ത് നമുക്കിതിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് അരിപ്പൊടി ആയതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളായിട്ട് വരുന്നത് കാണാം. ആ സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മൂന്നാം പാല് എടുത്തതിന് ശേഷം തേങ്ങ മാറ്റി വെച്ചത് ഒന്നുകൂടെ അടിച്ചിട്ട് അതിൻ്റെ നാലാം പാൽ എടുത്തു കേട്ടോ. അപ്പോൾ നാലാം പാൽ എടുത്തിട്ട് അതാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടുതൽ തന്നെ ആവശ്യമായിട്ട് വരും കേട്ടോ.
അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല, കട്ട് അങ്ങനെ കെട്ടത്തില്ല. എന്നാലും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഇതേപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായത് ഇവിടെ ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഓരോരോ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ തള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിം യൂസ് ചെയ്യേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് എന്തായാലും കൈയെടുക്കാനേ പാടില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം ഓണാക്കിയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു മിനിറ്റും കൂടെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷമോ ഒരു മിനിറ്റും കൂടെ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ വാട്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴമില്ല, അത് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 പാലാണ് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് 1/2 പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ റൈസിൻസ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള, നേരത്തെ ഞാൻ പൊടിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇത് ഏലക്കപ്പൊടി. അപ്പോൾ നമ്മളിത് ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് പൊടിച്ച് വെക്കാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പൊടിക്കേണ്ടി വരില്ല. അപ്പോൾ അതേപോലെ സൂക്ഷിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ ഭാഷയിൽ കായ്പായസം. ബാക്കിയുള്ളവർ എന്താ പറയുന്നത് എനിക്കറിയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതിനൊരു പേരുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഷയിൽ കായ്പായസം എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കായ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല അടിപൊളി പായസമാണിത്. ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.